ഹായ് വെൽക്കം ബാക്ക് വി ആർ ലവ് ടു ബൺസിലൂടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം താമസ് ബാക്കിൽ നിൽക്കുന്നുണ്ട് താമസ് ഇപ്രാവശ്യം ഫ്രണ്ടിലേക്ക് വന്നില്ല ഈ പ്രാവശ്യത്തെ വീഡിയോ വിച്ചുവിന്റെ അമ്മയുടെയാണ് കേട്ടോ പക്ഷെ അമ്മ രാവിലെ തന്നെ ജോലിക്ക് ചൂനപ്പനും കൂടിയിട്ടുള്ള വീഡിയോ ചൂനപ്പം പായുവിന്റെ ഉടുപ്പെടുത്തിട്ട് നിക്കാൻ കേട്ടോ പായു വന്നപ്പോ ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പത് അവിടെ കൂടെ ഊതിപ്പിച്ച് ഇവിടെ എടുത്തിട്ടു അതെ രാവിലെ ഐശിയുടെ ഓർമ്മയാ അപ്പൊ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും ഇന്നലെ മാളയ്ക്ക് പോയായിരുന്നു മിഞ്ഞാന്ന് അമ്മനും കൂടെ പോയായിരുന്നു ഇന്നും ഭാര്യനെ കൊണ്ടല്ല പോകുന്നത് ഞാൻ എന്റെ അമ്മേനെ കൊണ്ട് പോട്ടേ ഇന്നലെ ഇന്നലെ അമ്മേനെയും കൊണ്ട് ചെറിയൊരു ഷോപ്പിംഗ് വേറെ ഒന്നുമല്ല അതൊക്കെ അതിലുണ്ടല്ലേ അമ്മ ആകെ പോകുന്നത് മാളയ്ക്ക് അതും വർഷങ്ങൾ കൂടി പോയതാണോ ആള് പറയുന്നുണ്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കൊറേ നാൾക്ക് ശേഷമാണ് ഇപ്പൊ മാളയ്ക്ക് വരുന്നത് കൊറേ നാള് കഴിഞ്ഞ ശരിയാണ് കേട്ടോ അപ്പൊ വീട്ടിൽ തന്നെയാണ് വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങും പോകാനായിട്ടൊന്നുമില്ല വീട്ടിൽ തന്നെ അപ്പോൾ ഞാനും അമ്മയും കൂടെ ജസ്റ്റ് ഒന്ന് പോയി ചായയൊക്കെ കുടിച്ച് രണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വന്ന ഒരു ഷോപ്പിംഗ് കുഞ്ഞ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോയേക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലേക്ക് വന്ന കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പോയി ജസ്റ്റ് കണ്ടിട്ട് പോയാൽ പായ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓണാണ് കേട്ടോ ജാനി അത് വരെ ഓഫായിട്ട് എവിടെയെങ്കിലും ഇരിക്കും ഇങ്ങോട്ട് പോരെ ഒന്നും പോകണ്ട അമ്മൂമ്മ ഇവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ വേറെ കളിയാനോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ജാനി പായുവിന്റെ ഉടുപ്പങ്ങ് കൊടുത്തേ പായുവിന്റെ ഉടുപ്പങ്ങ് ഊരി കൊടുത്തേ ഇല്ലേ അന്ന പായിക്കുട്ടി വടി എടുത്തിട്ട് വടി കുഞ്ഞി അവരോടെ കളിക്കട്ടെ പ്രാവശ്യം വ്യത്യാസമുണ്ട് കേട്ടോ അമ്മൂനെ മാറ്റി അമ്മയാണ് കൂടെ ഞാനും അമ്മയും കൂടെ വന്നേക്കാണ് പോവാ വേറെ എവിടേക്കല്ല കേട്ടോ ഞങ്ങള് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും കാണിക്കുന്നതാണ് ഇപ്പൊ എന്തായാലും ഞങ്ങൾ പോകുന്നത് തുണിക്കടയിലോട്ടാണ് പൊക്കോ പൊക്കോ കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോ ഇവിടെ കയറിയിട്ട് കുറെ നാളായി അമ്മ കണ്ടുകഴിഞ്ഞാൽ എന്തായാലും വിടില്ല അതെ ആ ജീൻസും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അമ്മ എന്തായാലും വിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ കയറി ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അമ്മ ഇവിടെ നൈറ്റിയാണ് കേട്ടോ നൈറ്റി സെക്ഷനാണ് നോക്കുന്നത് ഞങ്ങൾ നൈറ്റി അമ്മയ്ക്ക് നൈറ്റിയാണ് അമ്മ ഒന്നും പറഞ്ഞില്ല കേട്ടോ നമുക്കൊന്ന് പോവാന്ന് മാത്രം പറഞ്ഞുള്ളൂ എന്തായാലും ഞങ്ങളിവിടെ നൈറ്റി മേടിക്കാനായിട്ട് കയറിയിരിക്കുകയാണ് നൈറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നല്ലത് നോക്കിയിട്ട് എടുക്കട്ടെ കേരള സിൽക്സിൽ കയറി നമ്മൾ അതെ നമ്മൾ നൈറ്റ് മാളപ്പള്ളിയിൽ അമ്മ തുടങ്ങാം പെരുന്നാൾ തുടങ്ങാം അപ്പം അതിൻ്റെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് ഉത്സവമായിട്ട് നമുക്ക് വരാം എന്തായാലും ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പം എന്തായാലും രണ്ട് നൈറ്റ് ഒക്കെ എടുത്തു ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം അല്ലേ ചായ കുടിച്ചിട്ട് പോവാം എല്ലാ ദിവസവും ആ അമ്മ പോയി എന്നിട്ടാണ് വേണ്ടതെന്ന് ചെറുത്തോ അതെ ഞാനും മാള പ്രദേശം വന്നിട്ട് കൊറേ ഒത്തിരി നാളുകളായി എനിക്ക് പകരം അവള് വന്ന് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് വരേണ്ടതായിട്ട് വരണില്ല ഏതായാലും ഒരു ഔട്ടിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പോന്നു ഫൈനലി ഞങ്ങള് മോഡി ബേക്കറിയിൽ കയറിയൊക്കെയാണ് ഞാനും അമ്മ കൂടെ ഇടക്കിടക്ക് വരുമെന്നേ എന്നാലും ഇടക്കിടക്ക് വരുന്നല്ല മാളയിൽ വരുമ്പോ ജസ്റ്റ് ഒന്ന് കയറും ചായ കുടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കും അതെ 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 ഞങ്ങള് കഷായൊക്കെ ഇത്തിരി മേടിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം അതൊക്കെ മേടിച്ചിട്ട് വന്നപ്പോ അമ്മയ്ക്ക് ഇത്തിരി കുറവുണ്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പോവാന്ന് പറഞ്ഞു ബുദ്ധിമുട്ടല്ലേ പിന്നെ എനിക്കാനോ ഒന്നിനും ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് പരമാവധി ഗുളിക നോക്കണം അതെ അതെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പോവാം എന്ന് വിചാരിച്ചു മാള ഞങ്ങൾ വിടാൻ പോവാണ് കുറെ നാളെ അമ്മ ഓടിക്ക് വന്നിട്ട്
ഓക്കെ ആവുന്നില്ല. ഓർഡർ ഫിഷ് കട്ട്ലേറ്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. യെസ് കഴിച്ചോളൂ. നോണുള്ളത്? നോണൊന്നും ഇല്ല കേട്ടോ, ഒക്കെ തീർന്നു, ആകെ വെജ് മാത്രമേ ഉള്ളൂ. കഴിച്ചോളൂ. അമ്മേനെ കൊണ്ട് വല്ലപ്പോഴൊക്കെ വരുള്ളൂ കേട്ടോ. അമ്മേനെ കൊണ്ട് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഞാൻ ചായ പിടിക്കാൻ കയറാറുണ്ട്. അത് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഈ എന്താ പറയാ ഈ ചോറ് ഊണൊക്കെ തിന്നാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിന് കട്ട്ലേറ്റ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാ? ഞങ്ങൾ കഴിക്കട്ടെ, രണ്ട് ചായയും കൂടി പറഞ്ഞു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാളയോട് ഞങ്ങൾ വിട പറയും, ബില്ല് കൊടുത്ത് നേരെ വീട്ടിലോട്ട്. അപ്പൊ കഴിഞ്ഞു അല്ലേ? യെസ്. നമുക്ക് പരിപാടിയിലേക്ക് പോവാ. വണ്ടി ഞങ്ങൾ അവിടെ വെച്ചോട്ടോ വീണ്ടും, അതായത് മോഡിയിൽ അവിടെ വെച്ചിട്ട് വീണ്ടും കേരളയുടെ ആയിക്കോടെ നടക്കുകയാണ് കേട്ടോ. പച്ചക്കറി കടയിലേക്ക് പോവുകയാണ് നേരെ. കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നു, എന്തായാലും മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കടച്ചക്ക ഒക്കെ ഉണ്ട് കേട്ടോ, പറ്റുവാണെങ്കിൽ മേടിക്കാം. അമ്മേ സാമ്പാറിന്റെ ഭക്ഷണം എടുക്കണെങ്കിൽ എടുത്തോ. വേറെ ഒന്നുമില്ല, സാമ്പാറിന്റെ ഭക്ഷണം, കടച്ചക്ക. അമ്മ ബീൻസ് വേണം പറഞ്ഞില്ലേ അതില്, വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ. അതിണ്ടാവൂലേ, അമ്മയ്ക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനാണ് കേട്ടോ ബീൻസ്. അതെ അതെ അതെ. അതെ, ഇന്നലെ മറന്നുപോയി. അപ്പൊ ബീൻസ് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോട്ടെ. കിലോ വില 30 രൂപ. വില കുറഞ്ഞല്ലേ. വേണ്ട, സവാള വേണ്ടല്ലോ. ഉണ്ടോ അമ്മ അവിടെ? സവാളയ്ക്ക് ഉണ്ട് അമ്മേ. ഇത് എന്തിന്റെ മധുരക്കിഴങ്ങല്ലേ? മധുരക്കിഴങ്ങ് വേണ്ട അല്ലേ. കണ്ണിമത്തൻ കിലോ 20 രൂപ കേട്ടോ, ഇതാ കിലോ. ഞങ്ങളന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ മധുരം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ഇവിടെ നല്ല കേട്ടോ മേടിച്ചേ, ഡിസ്മി പോയപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് ആണ് മേടിച്ചത്. ഞാൻ ബില്ല് കൊടുക്കട്ടെ കേട്ടോ. പച്ചക്കറിയൊക്കെ മേടിച്ചോട്ടോ, ഞാൻ പിടിക്കാം. നടന്നു പച്ചക്കറിയൊക്കെ മേടിച്ചു. അമ്മേനെ കൊണ്ട് ഇടിപ്പിക്കുന്നില്ല കേട്ടോ, ഞാനാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും ഞങ്ങൾ ക്രോസ് ചെയ്ത് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോട്ടെ. വണ്ടി അവിടെയാണ് കേട്ടോ, മോഡിയിൽ അവിടെയാണ് ഇരിക്കുന്നത്. പോവാം. അപ്പോൾ അമ്മയും വിളിച്ചുകൂടെ മാളയ്ക്ക് പോയിട്ട് വന്നാ കേട്ടോ. അപ്പോൾ കൊച്ചുമകൾ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം അച്ഛമ്മയ്ക്ക് ഒരു വിഷമം, അച്ഛമ്മ നേരെ വണ്ടിയൊക്കെ കയറ്റി വീണ്ടും പോകുന്നുണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാൻ. അമ്മയ്ക്ക് ഇതുള്ളതാ കേട്ടോ. പോരപ്പുറത്ത് കൂടെ വരട്ടെ. അപ്പം ഇന്ന് സന്ധ്യാവിളക്ക് കത്തിക്കുന്ന മിക്ക ദിവസം അമ്മയായിരിക്കും കേട്ടോ. അമ്മയ്ക്കത് കത്തിക്കണം എന്നുള്ള അമ്മയുടെ ഇതാണ് കേട്ടോ. അപ്പം അമ്മയായിരിക്കും മിക്കപ്പോഴും കത്തിക്കുക. അപ്പം ഇന്ന് ഞാനാണ് കേട്ടോ കത്തിച്ചത്. നമ്മൾ വന്നപ്പോൾ തന്നെ നോക്കിയിട്ടുണ്ട് വിളക്ക് കത്തിച്ചില്ലേ എന്ന്. അയ്യോ, വിളക്ക് കത്തിച്ചു. ഞാനും ചൂനയും അമ്മൂമ്മയും പാത്തിച്ചു. ഞാനും വന്ന് പാത്തിച്ചു. അപ്പോൾ അവരങ്ങന്ന് വരുന്നുണ്ട് കേട്ടോ. അവരങ്ങന്ന് വരുന്ന ആ മതിലെ വെട്ടടിയും അറിയാൻ പറ്റും നമ്മുടെ വണ്ടി. പഞ്ഞു വരുന്നുണ്ട്. വണ്ടിയുടെ ലൈറ്റ് ആണ്, നിങ്ങൾക്കൊന്നും കാണുന്നുണ്ടാവില്ല അല്ലേ. എന്താണ്ടൊക്കെ പോയി വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, ഇന്ന് പുതിയ ബനിയനൊക്കെ ഇട്ടാണോ പോയേ? ചെത്ത് ലുക്കിലാ പോയേ. നല്ല രസമുണ്ടല്ലേ. വിച്ചുവിന് ഇങ്ങനത്തെ രസമല്ലേ നല്ലത്? വിച്ചുവിനോട് ഇങ്ങനത്തെ മേടിക്കാൻ മന മേടിക്കത്തേ ഇല്ല കേട്ടോ. ഞാൻ നിർബന്ധിച്ച് മേടിപ്പിച്ചാണ്. നല്ല കോലത്തിൽ നടക്കുന്നതല്ലേ അമ്മ ഞെട്ടി. വിച്ചു അങ്ങനത്തെ നല്ല കോലങ്ങളിൽ നടക്കാറില്ല അമ്മയ്ക്ക്. രണ്ടെടുപ്പാണ്. പച്ചക്കറി ആയിരിക്കും ദൈവമേ. മേടിച്ച സാമ്പാർ എന്താ ജാനി പൊന്നെ, ഇത് പൊക്കാൻ പറ്റുന്ന പൊക്കിയാ പോരെ. കടച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങൾ ഇന്നലെ അമ്മൂനെ കൊണ്ട് പോയി പർച്ചേസ് ചെയ്തു. ഇന്ന് അമ്മേനെ കൊണ്ട് പോയി പർച്ചേസ് ചെയ്തു. ഇന്ന് അമ്മേനെ കൊണ്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ. നല്ല രസമുണ്ട് കേട്ടോ വെച്ച് ഈ കോസ്റ്റ്യൂം. പക്ഷെ താഴോട്ട് വലിച്ചു വലിച്ചിടല്ലേ, അത് ഒത്തിരി നേരം മേടിക്കരുത്. ഇങ്ങനെ നിക്കണം. നല്ല രസം കേട്ടോ വെച്ചു ഇങ്ങനത്തെ ഡ്രസ് ഇട്ടാ അത് കേട്ടോ.
അമ്മ ചേരുന്നുണ്ട്. ഓന്റെ പൊന്നെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്നപ്പോ ചോദിച്ചു സൈലന്റ് ആയി. ഇപ്പൊ വലിയ വാശി ഒന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും കൊടുക്കും. പറഞ്ഞാ മതി, ഓർമ്മിപ്പിച്ചു വിട്ടാതെ. പയറ് കൊറേ ഉണ്ടല്ലോ ദൈവമേ. സാമ്പാർ ഒരാഴ്ചത്തേക്ക് സാമ്പാർ കൂട്ടിച്ചാ. അമ്മക്ക് ഈ രണ്ട് ഉടുപ്പ് മേടിച്ചോട്ടോ. ഉടുപ്പ് ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞാർന്ന് ഉടുപ്പ് മേടിക്കണം. സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല. കാര്യം വേറെ തന്നെ. അപ്പൊ ഉത്സവം വരുമ്പോ അമ്മക്ക് സാരി തുറക്കാം. പിന്നെ ഓ നല്ല ഉടുപ്പ്, നല്ല ഉടുപ്പ് കേട്ടോ. അടിപൊളി. അത് അമ്മയുടെ സെലക്ഷൻ. ഇത് ട്രിപ്പിൾ എക്സൽ ആ. കാര്യം ഇത് മേടിച്ചതിന്റെ കാര്യം വെച്ചാൽ ഇത്തിരി ലൂസ് ആയിട്ട് കിടക്കാം. നൈറ്റ് മാത്രം യൂസ് ചെയ്യാം. ഇടാൻ പറ്റില്ല. ടൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ പറ്റില്ല. ഈ ജാക്കറ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതകളാണ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അടുത്തത് നല്ല രസമാണ്. ഇതൊന്നും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുഴക്കം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇടാ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്തിരി ലൂസ് ആയിരിക്കും. എല്ലാം കൊണ്ട് ലൂസ് ആയിരിക്കും. പക്ഷെ ഇത് ലൂസ് ചെയ്യണില്ല. ടൈറ്റ് ചെയ്യുന്നില്ല. രാത്രി ഞാനും ഓർത്തു എന്താ മാറി മാറി നടക്കുന്നത്. പുതിയത് എല്ലാം ചെറുതായി ടൈറ്റ് ആയി. കൂടുതൽ ഇപ്പൊ ചൂട് തുടങ്ങിയപ്പോ ഞങ്ങളുടെ നമ്മുടെ ഗുളിക കഴിക്കണതിന്റെ എല്ലാ ചൂടും കൂടി ഇങ്ങനെ വന്നിട്ട് എന്താ പറയണേ, ഉറപ്പില്ല. രാത്രി ടൈറ്റ് ആയി ഡ്രസ് ഇട്ട് ഫുഡൊക്കെ എടുക്കാൻ പറ്റില്ല. അമ്മയുടെ കറണ്ട് പോയാ പോയതോ അല്ല ഇരിപ്പതാ. അതിനുള്ള വഴികൾ അനീഷ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. നമ്മളെ ഒന്ന് ഉറങ്ങണ സമയത്തായിരിക്കും കറണ്ട് പോവാ. അത് ഭയങ്കര പടപ്പ്. രണ്ടാമത്തെ പ്രാവശ്യം ഉച്ചയ്ക്ക് അങ്ങനെ പോയിട്ട്. ഉച്ചയ്ക്ക് അത് മിക്കപ്പോഴും പോകുന്നേ. ഈ ആഴ്ച ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം എപ്പോഴും പോകും. കാര്യം നല്ലതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ വൈകുന്നേരം ആയാലും ഒരു ദിവസം കറണ്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ പിറ്റേ ദിവസം നോക്കിയാൽ മതി. നമ്മളിവിടെ മഴക്കാലത്ത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോ ആർക്കും അറിയാൻ പറ്റില്ല. എല്ലാവരുടെ വീട്ടിലും ഇൻവേർട്ടറായി. ഒരു രണ്ടു മൂന്ന് വീടൊക്കെ ഉണ്ട് ഇങ്ങനെ. സോളാറൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്വപ്ന ഭവനം വരട്ടെ. സ്വപ്ന ഭവനം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെഡിയാക്കാനായിട്ട്. സ്വപ്ന ഭവനം നമ്മള് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്കത് ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. നമ്മൾ പറഞ്ഞായിരിക്കും പോണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആയാലും കിടക്കുമ്പോ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണീക്കും. പെട്ടെന്ന് കറണ്ട് പോയ വഴിയാണ്. ഫാന്റെ കാറ്റ് നിന്ന അവളെ എണീക്കും. എണീറ്റ് കഴിഞ്ഞാ പിന്നെ പക്ഷെ പാറപ്പനെന്നുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. പാറപ്പൻ കിടന്നോളും. ഇപ്പോള് സമ്മതിക്കല്ലോ. ഗുണ്ടയാണ്. ഗുണ്ട ഗുണ്ടജാനി ഗുണ്ടജാനി. അമ്മ എന്തായാലും വീഡിയോ ഒക്കെ നന്നായിട്ട് എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ഞങ്ങൾ ഇന്റർ ഒന്നും എടുത്തിട്ടില്ല. ഇന്റർ നാളെ കാലത്തായിരിക്കും ഞങ്ങൾക്ക് ഇന്റർവും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെയാണല്ലോ. എനിക്ക് ഈ കോശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വെറുതെ എടുത്തിട്ടാന്നേ. പെട്ടെന്ന് അമ്മ അല്ലെങ്കിൽ ചീത്ത പറയാം. അമ്മ ഒന്നാന്തില് കൊച്ചിനെ കൊണ്ട് കുളിക്കാനായിട്ട് കയറി. അല്ലെങ്കിൽ ഞങ്ങളെ വിടാനായിട്ട് സമ്മതിക്കില്ല ജാനി. അപ്പൊ ആ ടൈം കൊണ്ട് നേരെ പോയി നോക്കിയപ്പോ കട്ടിലും നടക്കുന്ന ഡ്രസ് ഞാൻ നോക്കി. അതെ, എന്റെ കൂടെ വരുമ്പോ ഇങ്ങനത്തെ നല്ല കോസ്റ്റ്യൂം ഒന്നും എടുത്തില്ല. ചളി ഇട്ടിട്ട് കിടക്കും. ഇച്ചൂര് എന്തായാലും ഇനി ഇങ്ങനത്തെ രണ്ടൊന്ന് ബനിയൻ എടുത്തു കൊടുത്തിട്ട് ഇനി എനിക്ക് സമാധാനം വിശ്രമമുള്ളൂ. ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. അയ്യോ വേണ്ട, കുഞ്ഞു ചെറുക്കനെ പോണേക്കായി. നോക്കി നിങ്ങൾ ഫുള്ള് നോക്കി ഒരു കുഞ്ഞു ചെറുക്കനെ പോകില്ലേ. കല്യാണം കഴിഞ്ഞൊന്നും അറിയല്ലോ. വേണ്ട വേണ്ട, തിരിച്ചിട്ട ഇങ്ങടിക്ക് നോക്കില്ലല്ലോ. എന്തായാലും നമ്മുടെ പരിപാടികളിലൂടെ കിടക്കാൻ ബാലൻസ് ഇഷ്ടം പോലെ. ഇനി ഡെയിലി ആഴ്ചയില് ഏഴു ദിവസം ഉണ്ടെങ്കിൽ ഏഴു ദിവസം കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്ക് സാമ്പാർ തന്നെ ഉണ്ടായോ. അതിന് വേണ്ടിട്ടാണ് സാമ്പാർ ഭക്ഷണം മേടിച്ചു തന്നേക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ സൂപ്പർ നല്ല രസമുണ്ടല്ലേ. വേണ്ട വേണ്ട വേണ്ട, ഒന്നുകൂടെ.
അമ്മക്ക് ആവശ്യമുള്ളത് എടുത്തോളാം പറഞ്ഞിട്ട് പോയി ഞാൻ. അപ്പൊ അമ്മക്ക് ഒന്നും ഇല്ല, ഞാൻ അപ്പൊ എനിക്ക് സിന്ധുമരം തന്നെ മേടിച്ചു തന്നിട്ടില്ലേ, അങ്ങനത്തെ ഒരു വെള്ളം പച്ച കളറ് ഞാൻ എടുത്തേ. പക്ഷെ തന്നെയല്ല, ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഉത്സവം പറഞ്ഞെടുത്തോ. പിന്നെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അമ്മ, എല്ലാം നിന്റെ കയ്യിൽ നിന്ന് എടുത്തേക്കണ. എന്റെ കയ്യിൽ നിന്ന് 10 രൂപ ഞാൻ വേറെ ഒന്നും ഏട്ടാ. അത് ഞാൻ പറഞ്ഞായിരുന്നു ഏട്ടാ അമ്മക്ക്, അത് തന്നെയല്ല ഞാൻ പറഞ്ഞത്. നമ്മള് വീഡിയോ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് അമ്മേടെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണും കൊണ്ട് അമ്മ എന്തെങ്കിലും ആവശ്യമുള്ള മേടിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ അവിടെ കൊടുത്തിട്ട് ആവശ്യമുള്ള വന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചേക്ക് കിട്ടാവിച്ചു എന്റെ ഫോണത്തോളം. ഞാൻ കേക്കണ്ട സംസംഗം പോയെടുത്തു. എന്തായാലും തിരിച്ചു പറയാനായിട്ടൊന്നുമില്ല, അമ്മയെ പോയി ഫോണ് തിരിച്ചു വന്നു. നമുക്ക് അങ്ങനൊന്നല്ല, നമ്മള് കഷ്ടപ്പെടുന്ന നമുക്ക് നമ്മുടെ ഇൻവെർട്ടർ ചെയ്യണം. ഇൻവെർട്ടർ ചെയ്തല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാന്ന് വെച്ചാൽ കൊറേ ആയി ഇപ്പൊ. അപ്പൊ അതെന്തായാലും ചെയ്യാൻ ചെയ്ത പറ്റുള്ളൂ. ഒന്നുമില്ല, വേറെ ഒരു 2 ഫാൻ പിന്നെ ഒരു 3 ലൈറ്റ്. ഞാൻ സർപ്രൈസ് ആയിട്ട് പറയാൻ വേണ്ടി അച്ഛനും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വിളിക്കുമ്പോ അല്ല, അമ്മയ്ക്കൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യം. ഈ കറണ്ട് പോയാൽ വെയ്യർത്ത ചൊറിഞ്ഞിട്ട് കിടക്കാൻ പറ്റില്ല. ഒന്നാമത്തേ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ചൂടാണ്. പിന്നെ അമ്മനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാത്ത ബുദ്ധിമുട്ടുള്ള നമ്മളെ എ സി പക്ഷെ കറണ്ട് പോയത് ഒന്നും വർക്കില്ല. അല്ല, എ സി നല്ലല്ലേ, നമ്മള് വർക്കാക്കാൻ നോക്കുന്നില്ല. നമ്മൾ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ സോളാർ ആയിരിക്കും. ഞാൻ തമാശ പറയുന്നില്ല, ഫുൾ സോളാർ ആയിരിക്കും. കറണ്ട് നമ്മൾ അങ്ങട്ടേക്ക് കൊടുക്കും. അത്രയൊക്കെ വലിയ വലിയ പരിശ്രമങ്ങൾ ഞങ്ങൾ എടുത്തോണ്ടിരിക്കും. അക്കൗണ്ടില് ബാലൻസ് എന്ന് പറഞ്ഞു കൊടുത്തരി 6,790 എന്റെ ബാലൻസ്. അത് അവളുടെ, ഞാൻ അങ്ങനത്തെ ആളല്ല. എന്റെ അക്കൗണ്ടില് പൈസ ഉണ്ട്, എന്റെ അക്കൗണ്ടില് പൈസ വേണമെന്നെങ്കിൽ പറയാം. 672 രൂപ 80 പൈസ അതാണ് ഞങ്ങളുടെ ബാലൻസ്. പക്ഷെ അതൊക്കെ നടക്കും വെച്ച്, നമുക്ക് സമയമാകുമ്പോ എല്ലാം നടക്കും. ദൈവം നമുക്ക് അതിനുള്ള വഴി കാണിച്ചു, അങ്ങനെ വിശ്വസിക്കുന്നു. പിന്നെ വിച്ചു, അതല്ല, എന്റെ ചിക്കൻ കറി ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. രണ്ട് പാത്രം നിന്നതാണ് എനിക്ക് തോന്നി, പക്ഷെ അപ്പൊ ചോദിക്കാൻ പറ്റില്ല. അന്നേരം എനിക്ക് ബി പി കുറഞ്ഞു, കളർ പൊക്കിയടിക്കാനില്ല. പിന്നെ വെക്കുമ്പോ അതെന്തായാലും പറയാനായിട്ടൊന്നും പോയില്ലേ. അപ്പൊ എന്തായാലും ഇവിടെ പരിപാടികൾ നടക്കട്ടെ. അപ്പൊ വിച്ചു അമ്മയും വന്നപ്പോഴത്തേക്ക് ഈ പയറ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൊളിച്ച് പിറ്റേ അവസ്ഥയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. കാരണം നാളെ അമ്മയ്ക്ക് പണിയുണ്ട്. അപ്പം ഞങ്ങൾ തലേന്നിരുന്ന് റെഡിയാക്കാൻ കേട്ടോ. ഞാനും അമ്മയും ജാനിക്കുട്ടിയും അച്ഛനും കൂടിയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ജാനിക്കുട്ടിക്ക് അമ്മ പൊളിച്ച് പൊളിച്ച് കൊടുക്കും. അവളെല്ലാ മണികളും ഇങ്ങനെ എന്താ പറയുക, പയർ മണികളും ഇങ്ങനെ ഇട്ട് നിലത്തോട്ടിട്ട് അതിൽ നിന്ന് പെറുക്കി പെറുക്കി ഇടും കേട്ടോ. അല്ലാണ്ട് എടുത്ത് ഇടേണ്ടെന്ന് അറിയില്ല. എന്നാലും ആൾ നമ്മൾക്ക് പറ്റുന്ന ഓണക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, നമ്മൾ എന്തോ ചെയ്യുവാണെങ്കിലും ആൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഓയിലിൻ്റെ വർക്കായാലും ഓയിൽ ഒഴിച്ചതൊക്കെ നമുക്ക് എന്താ പറയുക, സ്റ്റിക്കർ എടുത്ത് തരാനും കൊണ്ടകത്ത് വയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഭയങ്കര പണി ചെയ്യേണ്ട ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാട്ടോ. അപ്പോൾ അമ്മ അതിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അതൊക്കെ പറഞ്ഞു. അപ്പോൾ വിച്ചിനോട് അമ്മ പറയട്ടോ, നോക്കിയേടാ അവൾ ചെയ്യുന്നത്. അവൾ നമ്മളാരും പറഞ്ഞിട്ടല്ല കേട്ടോ, തനിയെ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ചെയ്യുന്നതാണ്. അമ്മ അതൊക്കെ നല്ല ശീല, പക്ഷെ വലുതാകുമ്പോൾ എങ്ങനെ ആവും എന്തോ. ഞാനൊക്കെ കുഞ്ഞിലെ ഇങ്ങനെയാണ് അമ്മ സിന്ധുമ്മ എപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛന് അച്ഛൻ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഞാനിവിടെ വെറുതെ ഇരിക്കുക എന്നുള്ള ലുക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതായത് കാണാൻ വേഗം കൂടുതൽ ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ടാറ്റാ.